ചിറയൻകീഴിൽ ദുരഭിമാനത്തിന്റെ പേരിൽ മർദ്ദനമേറ്റ മിഥുന്റെ വീട് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് ഷാഹിദ കമൽ സന്ദർശിച്ചു. മിഥുന്റെ ഭാര്യ ദീപ്തിയെയും അമ്മയെയും നേരിൽ കണ്ട് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. മിഥുന്റെ ചികിത്സ സൗജന്യമാക്കിയതായി വനിതാ കമ്മീഷൻ അംഗം അറിയിച്ചു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മിഥുന്റെ ചികിത്സയ്ക്ക് വേണ്ടി വനിതാ കമ്മീഷൻ ഇടപെട്ടിരുന്നു. ചികിത്സയ്ക്കായി സഹായിക്കണമെന്ന് മിഥുന്റെ ഭാര്യ ദീപ്തി വനിതാ കമ്മീഷനോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇടപെടൽ. ദീപ്തിയുടെ വീട്ടിലാണ് നിൽക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയൊരു ചർച്ചയ്ക്ക് വിധേയമായൊരു വിഷയമാണ് മീതുവിൻ്റെയും അതുപോലെ ദീപ്തിയുടെയും മിഥുന്റെയും ഒരു കാര്യം. കേരളം പോലെ പ്രബുദ്ധമായ സാക്ഷരതയിൽ മുന്നിലെന്ന് അഭിമാനിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഇത്തരമൊരു സംഭവം നടന്നത് ദൗർഭാഗ്യകരമാണ്. വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ വിഷയത്തെ വനിതാ കമ്മീഷൻ സമീപിക്കുന്നത്. പ്രായപൂർത്തിയായ ഏതൊരു വ്യക്തിക്കും അവർക്കിഷ്ടമുള്ള ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ അതിനകത്ത് ജാതിയോ മതമോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഒന്നും നോക്കാതെ ഇഷ്ടപ്രകാരം തൻ്റെ പങ്കാളിയെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യവും അധികാരവും നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ദീപ്തിയുമായിട്ട് സംസാരിച്ചപ്പോൾ ദീപ്തി ചില കാര്യങ്ങൾ കമ്മീഷനോട് പറയുകയുണ്ടായി. ദീപ്തിയും മിഥുനും അവർ രണ്ട് വ്യക്തികളെന്ന നിലയിലാണ് അവർ പരസ്പരം ഇഷ്ടപ്പെട്ടതും അവർ പരസ്പരം വിവാഹ ജീവിതത്തിലേക്ക് കടന്നതും. അവിടെ മതത്തിനോ രാഷ്ട്രീയത്തിനോ മറ്റെന്തെങ്കിലും കാര്യത്തിനോ യാതൊരു പ്രസക്തിയും ഇല്ല എന്നിരിക്കെ ആ പെൺകുട്ടിയുടെ ഭർത്താവിനോട് മതം മാറണം എന്നാവശ്യപ്പെട്ടു എന്നാണ് ദീപ്തി ഇപ്പോൾ കമ്മീഷനോട് പരാതി പറഞ്ഞിരിക്കുന്നത്. അതീവ ഗൗരവമായി തന്നെയാണ് ഈ വിഷയം വനിതാ കമ്മീഷൻ കാണുന്നത്. കാരണം നേരത്തെ കെവിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ കേരളത്തിൽ ഇതുപോലെ ജാതിയുടെ പേരിൽ ഒരു ദുരഭിമാന കൊലയ്ക്ക് ഇരയായിട്ടുള്ള സംഭവം കേരള മനസാക്ഷിയെ ആകെ ഞെട്ടിച്ചിട്ടുള്ളത് നമ്മുടെ എല്ലാം ശ്രദ്ധയിലുണ്ട്. അന്ന് നമ്മളെല്ലാവരും സർക്കാരായാലും കമ്മീഷനായാലും മാധ്യമങ്ങളടക്കം കേരളീയ പൊതുസമൂഹം ഒന്നടങ്കം നമ്മളെല്ലാവരും പറഞ്ഞൊരു വിഷയമാണ്, ഇനിയും ജാതിയുടെ പേരിൽ ഒരു കുട്ടി പോലും, അത് ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, ഒരാൾ പോലും അവരുടെ ജീവൻ നഷ്ടപ്പെടുത്താൻ ഇടയാകുന്ന സാഹചര്യം ഈ പ്രബുദ്ധ കേരളത്തിൽ, ഈ സാക്ഷര കേരളത്തിൽ, ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നൊക്കെ നമ്മളൊക്കെ വിശേഷിപ്പിക്കുന്ന ഇവിടെ ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞതാണ്. പക്ഷേ വീണ്ടും ദൗർഭാഗ്യവശാൽ അത്തരം ഒരു അപകടകരമായ സ്ഥിതിയിലേക്ക് എത്തിയില്ലെങ്കിൽ പോലും ഒരാക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയം തന്നെയാണ്. അതോടൊപ്പം തന്നെ ദീപ്തി പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ചില വീഴ്ചകളും കമ്മീഷന് മുന്നിൽ ചൂട്ടും കാണിക്കുകയുണ്ടായി. അതിനെക്കുറിച്ച് അടിയന്തര റിപ്പോർട്ട് എസ് പിയോട് കമ്മീഷൻ ആവശ്യപ്പെടുന്നതാണ്. അങ്ങനെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുന്നതിനാവശ്യമായ കാര്യങ്ങൾ വനിതാ കമ്മീഷൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അത് ഗൗരവകരമായി തന്നെയാണ് വനിതാ കമ്മീഷൻ അക്കാര്യത്തിൽ നിലപാടെടുക്കുന്നത്. കാരണം ഈ ഒരു നമ്മുടെ കുട്ടികൾക്ക് അവർക്കിഷ്ടപ്പെട്ട ജീവിത പങ്കാളിയെ തിരഞ്ഞെടുത്ത് കേരളത്തിൽ സമാധാനമായി സ്വസ്ഥമായി ജീവിക്കാനുള്ളൊരു സാമൂഹ്യ സാഹചര്യം ഒരുക്കുക എന്നുള്ള ഒരു സ്ത്രീപക്ഷ കാഴ്ചപ്പാടുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നിരിക്കെ അത്തരത്തിൽ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമീപനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വളരെ ഗൗരവത്തോടുകൂടി കമ്മീഷൻ വിഷയത്തെ സമീപിക്കും എന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ പ്രതിയെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാൻ കമ്മീഷൻ നിർദ്ദേശം കൊടുക്കുകയും ഒപ്പം തന്നെ ദീപ്തിക്കും മിഥുനും ആവശ്യമായ എല്ലാ നിയമ സഹായങ്ങളും നിയമ സംരക്ഷണവും ഈ രണ്ട് വ്യക്തികൾക്കും അവരുടെ കുടുംബത്തിനും ഒരുക്കി കൊടുക്കും. ദീപ്തിക്കും മിഥുനും സമാധാനമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം കേരളത്തിലുണ്ടാകും. അതുപോലെ കുറ്റവാളികൾ ആരായാലും അവർക്ക് മാതൃകാപരമായ ശിക്ഷ ലഭിക്കുന്ന, അതിന് ഏത് ഉന്നതരായാലും അല്ലെങ്കിൽ അവരേത് സ്ഥാനത്തിരിക്കുന്നവരാണെങ്കിൽ പോലും അക്കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും ഉണ്ടാകാത്ത രീതിയിലുള്ള ഒരു നിയമ നടപടി ഉണ്ടാകുന്നതിലേക്കുള്ള എല്ലാ ശ്രദ്ധയും കമ്മീഷന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതാണ്. കഴിഞ്ഞ മാസം 29-ന് ദീപ്തിയും മിഥുനും വിവാഹിതരാകുന്നത്. 31-ന് ദീപ്തിയുടെ സഹോദരൻ ഡാനിഷ് ദീപ്തിയെയും ഭർത്താവ് മിഥുനെയും തന്ത്രപരമായി വിളിച്ചു വരുത്തിയത്. പള്ളിയിൽ നിന്ന് വീട്ടിലേക്കെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. എന്റെ അമ്മയുടെ മൊഴി എടുത്തായിരുന്നു. എന്റെ ഹസ്ബൻഡിന്റെ മൊഴി പോയി ഹോസ്പിറ്റലിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അല്ലാതെ അടി നടന്ന സ്ഥലത്ത് വന്നും തെളിവെടുപ്പും എല്ലാം നടത്തിയായിരുന്നു. തമിഴ്നാട്ടിലുണ്ടെന്നാണ് ഇപ്പൊ അറിയപ്പെടുന്നത്. അവർ കറക്റ്റായിട്ട് പറഞ്ഞിട്ടില്ല എവിടെയാണെന്ന്. തമിഴ്നാട്ടിൽ ഉണ്ടെന്നുള്ള വിവരം മാത്രമാണ് ഇപ്പൊ ലഭിക്കുന്നത്. HP ന്യൂസ്, ചിറയൻകീഴ്.